ബെല്ലേസ ഫാഷൻ ഷോ 2023 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള മണപ്പുറം റിതി ജ്വല്ലറിന്റെ വൺ ആൻഡ് ഓൺലി മിസ്സസ് സുഷമ നന്ദകുമാർ. വെൽക്കം യു മാം. ഇറ്റ് ഗിവ്സ് us സോ മച്ച് ഹാപ്പിനെസ് ടു ഹാവ് യു വിത്ത് us ടുഡേ. ബെല്ലേസ മാഗസീൻ, മാഗസീൻസ് ഒക്കെ വായിക്കാൻ ഇഷ്ടമാണോ? മാഗസീൻസ് വായിക്കാൻ ഇഷ്ടമാണ്. ബെല്ലേസയെ കുറിച്ച് മാമിന് എന്താണ് അഭിപ്രായം? ബെല്ലേസ എനിക്ക് അങ്ങനെ ഒരു മാഗസിൻ ഞാൻ അങ്ങനെ കാര്യമായിട്ട് അധികം എടുത്ത് നോക്കിയിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ വായിച്ചിട്ടില്ല അതിനെക്കുറിച്ച്. പിന്നെ കഴിഞ്ഞ ദിവസം അവിടെ ഓഫീസിൽ നമ്മുടെ കുട്ടികളിവിടെ വന്ന് ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്തു. അപ്പോഴാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ നോക്കിയത് ഞാനത്. ഫാഷനെ കുറിച്ച് ഒരുപാട് നമുക്ക് നോളജ് തരുന്ന ഒരു മാഗസീനാണ് ബെല്ലേസ മാഗസീൻ. അതിൽ ജ്വല്ലറി പ്ലേസ് എ വെരി ബിഗ് റോൾ. മാം ഒരു ഓൺടർപ്രീനർ ആണ്. ആൻഡ് ഐ ഓൾസോ കെയിം ടു നോ മാം ഇസ് ഓൾസോ എ ടീച്ചർ. ഒരു ടീച്ചർ എങ്ങനെയാണ് ഒരു ഓൺടർപ്രീനർഷിപ്പ് ജേർണിയിലേക്ക് എത്തിയത്? അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഒരു ഓണർപ്രീനറാണ്. അദ്ദേഹം മണപ്പുറം ഫിനാൻസിന്റെ MD ആൻഡ് CEO ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ഞാൻ എൻ്റെ മാരേജ് കഴിയുമ്പോൾ പുള്ളി ബാങ്കിലായിരുന്നു. പിന്നെ അങ്ങനെ പെട്ടെന്ന് അച്ഛൻ മരിച്ചപ്പോൾ അങ്ങനെ ഫിനാൻസിലേക്ക് വന്നതാണ്. അപ്പൊ അദ്ദേഹമായിട്ട് ഡെവലപ്പ് ചെയ്തതാണ് ഇപ്പൊ ഈ ഇന്നിപ്പോ കാണുന്ന ഈ മണപ്പുറം ഫിനാൻസിന്റെ കമ്പനി ലിസ്റ്റ് ചെയ്ത് ഇത്രയും വലിയൊരു കമ്പനി ആയിട്ട് അതിന്റെ ഒരു ഭാഗം ആകുവാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇത് കഴിഞ്ഞപ്പം വീട്ടില് ചുമ്മാ ഇരിക്കണ്ട എന്നുള്ളതില് ജ്വല്ലറി, അതോടൊപ്പം തന്നെ ഒരു 10 വർഷമായിട്ടുണ്ട് ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്തിട്ട്. ആ ഒരു അപ്പൊ തുടങ്ങി ഞാനുണ്ട് അതില്. സോ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു. ഓൾ ദി ബെസ്റ്റ്. ഭംഗിയായിട്ട് പോകുന്നു. ഇന്ന് ബെല്ലേസ ഫാഷൻ ഷോ 2023 ആണ്. ബെല്ലേസയ്ക്ക് ഒരു ഗ്രീറ്റിംഗ്സ് പറയുക അല്ലെങ്കിൽ അവരെ കുറിച്ച് രണ്ടു വാക്ക് പറയുക എന്ന് പറഞ്ഞാൽ മാമിന്റെ മനസ്സിലോടി വരുന്ന എന്താണ്? എനിക്ക് ഏറ്റവും ഇഷ്ടമായത് റിജോ, അതേപോലെ പിന്നെ വേറൊരു കുട്ടിയും കൂടെ എനിക്ക് പേര് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അവരുടെ ആ ഒരു അപ്രോച്ച്, ഞാനൊരിക്കലും ഇങ്ങോട്ട് വരാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാനിവിടെ, എനിക്ക് ഫാഷനുമായിട്ട് വലിയ കണക്ഷനൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഞാനിവിടെ വന്നിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പം അവർ പറഞ്ഞല്ല, മാഡം ജസ്റ്റ് ഒന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വന്നതാണ്. അപ്പം ആ കുട്ടികളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, അതേപോലെ തന്നെ ആ ഒരു സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു ഓണർപ്രണർ ആവാനായിട്ടുള്ള കുട്ടികളുടെ ആ ഒരു എന്താ പറയുക ശുഷ്കാന്തിയും അതിനുള്ള ഒരു ഒരു താല്പര്യവും എനിക്ക് വളരെയധികം ഇഷ്ടമായി. അവർ സ്വന്തമായിട്ട് ഒരു ജോലി ചെയ്യുക അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് സംരംഭത്തിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് തീർച്ചയായും മറ്റുള്ളവർക്കൊക്കെ ഒരു മോട്ടിവേഷനാണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യമായിട്ട് കുട്ടികളിങ്ങനെ വന്ന് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മൾ അവിടെ നിന്ന് പോയി എന്താ അവിടെ നടക്കുന്നതെന്നൊന്നും അറിയാം എന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നും ആ ഒരു ടീച്ചർ എന്ന ആ ഒരു റോൾ ഇപ്പോഴും മാമിന്റെ മനസ്സിലുണ്ട്. ഏത് കുട്ടി വന്നാലും അവരിലുള്ള നല്ലത് കാണുക, അവരെ പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു സോ മച്ച് മാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Thank you.